ഈ സ്ത്രീക്ക് ആരാണ് അവകാശം കൊടുത്തത് വേറൊരു കുട്ടിയെ പോയി ഫീഡ് ചെയ്യാനായിട്ട്? ആ കുട്ടിയുടെ പേരൻസ് അവകാശപ്പെട്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഓടിക്കളിച്ച് അങ്ങോട്ട് പോകുന്നത്? ഇപ്പൊ രണ്ട് കുട്ടികളായിട്ട് ഇവള് മര്യാദയ്ക്ക് അവളുടെ വീട്ടിലിരിക്കുക. വയനാട്ടിലെ മുണ്ടക്കയിൽ നടന്ന ആ ഒരു ഉരുൾപൊട്ടൽ, അതുമായി സംബന്ധിച്ച് എത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ മലയാളികൾ ഏറെ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമായിരുന്നു അവിടെയുള്ള ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ എൻ്റെ ഭാര്യ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റിയിരുന്നു. അവരുടെ ആ ഒരു പ്രവൃത്തിക്ക് എല്ലാവരും നല്ല രീതിയിൽ കൈയടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, US നിന്നുള്ള ഒരു നേഴ്സാണ് ഈ ഒരു കാര്യം പറഞ്ഞ് വന്നിട്ടുള്ളത്. അതിന്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇത് ചെയ്തത് ആ ഒരു സ്ത്രീ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു കമന്റ് ഇട്ടല്ലോ, മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ വൈഫ് അത് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവർ കമന്റ് ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു യുവതി ആ ഒരു പേരും പറഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോയത് ശരിയായില്ല എന്നാണ് ഈ ഒരു നേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു നേഴ്സ് വളരെ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുലപ്പാൽ നൽകാൻ പാടില്ല എന്ന് പറയുന്നത്? ഏതായാലും നമുക്ക് പുള്ളിക്കാരത്തിൽ പറയുന്ന ആ കാര്യം ഒന്ന് കേട്ടു നോക്കാം. ഈ സ്ത്രീക്ക് ആരാണ് അവകാശം കൊടുത്തത് വേറൊരു കുട്ടിയെ പോയി ഫീഡ് ചെയ്യാനായിട്ട്? ആ കുട്ടിയുടെ പേരൻസ് അവകാശപ്പെട്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഓടിക്കളിച്ച് അങ്ങോട്ട് പോകുന്നത്? ഇപ്പോൾ രണ്ട് കുട്ടികളായിട്ട് ഇവള് മര്യാദയ്ക്ക് അവളുടെ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ ആദ്യം പോയി ഹെൽത്ത് കെയറിൽ പോയി സ്ക്രീൻ ചെയ്യുക, അവർക്കൊരു ഡിസീസും ഇല്ലെന്ന്. പക്ഷേ എല്ലാ ഡിസീസും രണ്ട് മൂന്ന് നാലും വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പം പുറത്താകുക. HIV ഒക്കെ ആണെങ്കിൽ എത്രയോ നാളുകൾക്ക് ശേഷം അതൊന്ന് ഇത് പുറത്തേക്ക് ആകുക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് ഇത്രയും കാലം മാറി എല്ലാവിധ രോഗങ്ങളുടെയും നടുക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് നേരത്തെ കോവിഡ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവളുടെ ബോഡിയിൽ ഇപ്പോഴും കോവിഡ് ഉണ്ടോ എന്തെങ്കിലും അറിയാവോ? ഒന്നുമില്ലാതെ എന്തിനാ ഇങ്ങനെ ഒരു സാഹസം ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടം പോലെ ഫോർമുല കിട്ടും. ഫോർമുലാസ് എനിക്ക് അറിയില്ല അവിടെ എന്തൊക്കെ ഫോർമുലാസ് ഉള്ളതെന്ന്. ഇവിടെ എൻഫാമിൽ, സിമിലാക്ക്, അങ്ങനെ കുറെ ഫോർമുലാസ് ഉണ്ട്. അവിടെ ലാക്ടോജൻ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ എല്ലാ ഹോസ്പിറ്റൽസിലും ലേബർ ആൻഡ് ഡെലിവറിയിലും പോസ്റ്റ്മോർട്ടത്തിലും ന്യൂനെറ്റൽ ഏരിയാസിലും ഫോർമുലാസ് വെക്കണം, വെച്ചേ മതിയാവൂ. അതാണ് ഒരു ഡീസന്റ് ട്രീറ്റ്മെന്റ്. നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അഡ്വാൻസ്ഡ് ആകുക, ഭയങ്കര നാണക്കേട്, നാണക്കേട്, നാണക്കേട്. എനിക്ക് ഭയങ്കര ഷെയിം തോന്നുന്നു. ഞാനും ആ നാട്ടിൽ നേഴ്സിംഗ് പഠിച്ച് വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സ്ത്രീകൾ ഒരു പക്ഷേ പ്രോപ്പർ പഠിച്ചപ്പോൾ, ഒന്നെങ്കിലും നേഴ്സിംഗ് പഠിച്ചപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഒന്നും വായിച്ചിട്ടില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇന്റൻഷൻസ് കാണും. അതൊന്നും ഫുൾഫിൽ ചെയ്യേണ്ടത് നമ്മുടെ ജോലിയല്ല, ആ കുഞ്ഞുങ്ങളുടെ ജോലിയല്ല. അവളെ അവിടെ നിന്ന് ഓടിക്കണം നിങ്ങൾ, അതാണ് വേണ്ടത്. എന്ത് കെയർ ഓഫിലാണ് അവളുടെ കുട്ടിക്ക് പാൽ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് എത്ര പിള്ളേർക്ക് പാൽ കൊടുക്കാൻ പറ്റും? ഭയങ്കര നാണക്കേട്, ഷെയിം. ഞാനിവിടെ ആദ്യമായിട്ട് നിങ്ങളോട്, അതായത് ഈ വീഡിയോ കാണുന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്താണ്? നിങ്ങൾ ഈ നേഴ്സ് പറഞ്ഞ ഈ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഇനി ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു തരാം. ഏതായാലും അതിനായിട്ടാണല്ലോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതേക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ട്, എന്നാൽ ചിലത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സംഭവം ശരിയാണ്, ഇതുപോലെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ മുലപ്പാൽ നൽകാൻ കഴിയാത്ത സിറ്റുവേഷനിൽ കൊടുക്കാൻ പറ്റിയ കുറേയധികം മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലും, അതൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇവരിവിടെ ചിന്തിച്ച കാര്യം, ആ ഒരു സമയത്ത് ഈ ഒരു കുടുംബം ചിന്തിച്ച കാര്യം ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ആ ഒരു ദുരന്തം നടന്ന സമയത്ത് അവർക്ക് ചെറിയൊരു കൈക്കുഞ്ഞുണ്ട്. അവരുടെ കൈക്കുഞ്ഞിനെയാണ് അവർ ഓർത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ദുരന്തം നടന്ന സമയത്ത് അവിടെ എത്രത്തോളം കുട്ടികൾ അങ്ങനെ ഉണ്ടാകും, അങ്ങനെ എത്രത്തോളം കൈക്കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാകും, സ്വന്തം അമ്മമാരെ നഷ്ടപ്പെട്ട് വിശന്ന് വലഞ്ഞു നിൽക്കുന്ന എത്ര കുട്ടികളുണ്ടാകും. അവരെ പോലെയുള്ള കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു അമ്മയ്ക്ക് അത് മനസ്സിലാകുമെന്നുള്ളതാണ്. സ്വന്തം കുഞ്ഞ് ഒരു 5 മിനിറ്റ് വിശന്ന് നിന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ആ ഒരു കുട്ടി കരയുമെന്ന കാര്യം എല്ലാ അമ്മമാർക്കും അറിയുന്നതാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് മാത്രമായിരിക്കാം ആ ഒരു രണ്ട് വ്യക്തികൾ ഇതിന് മുന്നിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കാം, ഞാൻ അങ്ങനെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. കാരണം ഒരമ്മക്ക് മാത്രമേ അറിയുള്ളൂ ഒരു ചെറിയ കുട്ടി കുറച്ച് നേരം പാല് കിട്ടാതെ നിന്ന് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം അവർ ആ ഒരു രാത്രിക്ക് രാത്രി തന്നെ അങ്ങോട്ടേക്ക് ഓടിപ്പോയത്. പക്ഷെ അവരവിടെ ചെന്നപ്പോൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. ഏതൊക്കെയോ രണ്ട് വ്യക്തികൾ ഇവരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ രാത്രിക്ക് രാത്രി തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ പിന്നെ ആ ഒരു നമ്പറിലേക്ക് വിളിച്ച സമയത്ത് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ അവിടെ പറ്റിക്കപ്പെട്ടു, അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, അവർ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ കുറച്ചൊക്കെ ശരിയുണ്ട്, കാരണം ഒരു രോഗമുള്ള വ്യക്തിയാണോ എന്താണോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കണം. ഈ ഒരു നേഴ്സ് പറയുന്നുണ്ട് അവർക്ക് പല രോഗവും മറ്റും ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. അപ്പോൾ ഇങ്ങനെ, അതായത് ഈ ഒരു സന്ദർഭത്തിൽ സ്വന്തം മുലപ്പാൽ നൽകാൻ തയ്യാറായ ഒരമ്മ അങ്ങനെ ഒരു രോഗാവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ് പുറത്തേക്ക് വരുമോ? ഇത്രയും നല്ല മനസ്സുള്ള ഒരു ഉടമയാണത്. കാരണം അത് നമുക്ക് ആ ഒരു ദുരന്തം നടന്ന് കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. അങ്ങനെ അത്രയും നല്ല ഒരു മനസ്സിനുടമ
തനിക്കൊരു രോഗമുണ്ടായാൽ അത് ഒളിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിർന്ന് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇതിന് മുതിർന്ന് ഇറങ്ങില്ല എന്നുള്ളതാണ്. കാരണം പുള്ളിക്കാരത്തിയുടെ മനസ്സ് എന്താണ് ഇന്നിപ്പോ ലോകം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും ഇവിടെ പറഞ്ഞു വരുന്നത് ഇത് അവർ ആ ഒരു സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ്. കാരണം അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥയും മറ്റും ആലോചിച്ചിട്ട് നിരന്തരം വാർത്തകളും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവരത് കണ്ട് അവർക്ക് സങ്കടം വന്നതുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനെയൊരു കാര്യത്തിന് തീരുമാനമെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ രണ്ട് വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനും കുറച്ച് ശരിയുണ്ട്. കാരണം അങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പുറമെയുള്ള ആർക്കും അറിയില്ല. അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. സംഭവം ശരിയാണ്. പക്ഷേ ഈ ഒരു തീരുമാനമെടുക്കാനുള്ള അവരുടെ ഒരു മനസ്സ് അത് നമ്മൾ എത്ര റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ് എനിക്കിവിടെ അത് മാത്രമേ പറയാനുള്ളൂ. ജസ്റ്റ് ഇതുമായി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്ത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ.